हाय फ्रेंड्स एल्लावर्क्कुम लवली सीसी वेल्लेक्कु स्वागतम ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് സുമിത്രയുടെയും സിദ്ധാർത്ഥന്റെയും കഥയിൽ ആദ്യം കാണിക്കുന്നത് പ്രദീഷും സഞ്ജനയും ഫ്രണ്ട്സും എല്ലാം വീട്ടിലോട്ട് പോകുന്ന വഴി ശ്രീകുമാറും രോഹിത്തും അവരെ അമ്പലത്തിൽ കൂട്ടിയിട്ട് പോകുന്നതായിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് അവർ താലി കെട്ടാൻ മറന്നു പോയായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് ആ ചടങ്ങ് നടത്തുകയാണ് അമ്പലത്തിൽ സുമിത്രയും അച്ചച്ചനും എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂജാരി അച്ഛനെ തിരക്കുന്നുണ്ട് താലി എടുത്തു കൊടുക്കാൻ പക്ഷേങ്കിൽ സിദ്ധാർത്ഥ് വരത്തില്ലെന്ന് സുമിത്ര പറയുകയാണ് വേദിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് അപ്പോൾ ശ്രീകുമാർ എല്ലാം പറയുന്നുണ്ട് അത് അവളുടെ ഒരു അടവായിരിക്കും എന്നൊക്കെ അച്ചച്ചൻ താലി എടുത്തു കൊടുക്കുകയാണ് എല്ലാ ചടങ്ങുകൾക്ക് ശേഷം അവർ വീട്ടിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേസമയം സുമിത്രയുടെ വീട്ടിൽ സഞ്ജനെ വരവേൽക്കാൻ വേണ്ടി വിളക്കെല്ലാം അറേഞ്ച് ചെയ്തതൊക്കെയാണ് ശീതളും നെന്നിയും വേലക്കാരിയും എല്ലാം ഇതെല്ലാം കണ്ട് സരസ്വതി അമ്മ ഇഷ്ടമല്ലാതെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ശീതളും അനന്യയും എല്ലാം സഞ്ജനയെ സ്വീകരിക്കാൻ താലവുമായിട്ട് വരികയാണ് ശ്രീകുമാർ അനിരുദ്ധ് എന്തിയും തിരക്കുന്നുണ്ട് അപ്പോൾ അനന്യ പറയുന്നുണ്ട് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ശ്രീകുമാർ പറയുന്നുണ്ട് ഇന്ന് പലർക്കും തലവേദന അലർജിയൊക്കെ ആണല്ലോ എന്ന് അഞ്ജനയും പ്രദീഷും അച്ഛമ്മയുടെ കാലിൽ തൊട്ട് വന്നിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവരൊന്നും അനുഗ്രഹിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു